നമ്മളുടെ ദിലീപിന് ശേഷം ഇപ്പോൾ അതേ കാറ്റഗറിയിൽ നിന്ന് തന്നെ ഒരാൾ വന്നിട്ടുണ്ട്. സംവിധായകനാണ്, നടനാണ്, പ്രൊഡ്യൂസറാണ്, എഴുത്തുകാരനാണ്, വിജയ് ബാബു കൂടി നടക്കുക. പക്ഷെ ഇവിടെ ഒരു ഞാൻ തന്നെ മുമ്പ് പറഞ്ഞ കാര്യത്തിന് നിഷേധക്കുറിപ്പ് വേണമെന്ന് എനിക്ക് തോന്നി. വാസ്തവത്തിൽ ഈ വിജയ് ബാബു അദ്ദേഹം ഈ പ്രശ്നം അദ്ദേഹത്തെക്കുറിച്ച് ഇര എന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഇര എന്ന് പറയുന്നത് മനുഷ്യനല്ല എന്ന് തോന്നുന്നില്ല, മനുഷ്യൻ എന്നൊക്കെയല്ല നമ്മൾ പറയുക, സ്ത്രീ പുരുഷൻ കുട്ടി അല്ലെ പെൺകുട്ടി അല്ലെ ആൺകുട്ടി അല്ലെ പുരുഷൻ അല്ലെ വൃദ്ധൻ, ഇത് അതിന് വിട്ടൊരു ഇത് വന്നിരിക്കുകയാണ്. ഇരുകാരി ഇര എന്ന് പറയുന്നൊരു സാധനം നമ്മൾ സാധാരണ മൃഗങ്ങളെ കുറിച്ചാണ് പറയുക, സിംഹത്തിൻ്റെ ഇര വൃത്തിയായിട്ട വാക്കാണത്, ഇര ഇപ്പോൾ അതിജീവിത എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ഇര എന്നുള്ള വാക്ക് വിട്ട് കളഞ്ഞിട്ടില്ല, പിങ്ങരി വന്നപ്പോൾ ഇര എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലെന്ന് പറയപ്പെടുന്നു, അദ്ദേഹം പുറം രാജ്യത്തേക്ക് കടന്നു, ദുബായിലോ മറ്റോ ആണ് അവിടെ കടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പോകുന്നതിന് മുൻപ് അദ്ദേഹം കൃത്യമായിട്ട് വക്കീലിനെ കണ്ടിട്ടുണ്ട്, ഉള്ള സമയം കൊണ്ട് വക്കീലാണ് അത്ര സമയമല്ലേ ഉള്ളൂ, വക്കീലിനെ കണ്ട് കുറച്ച് പൈസ കൊടുക്കുക, അവിടെ വക്കാലത്ത് കൊടുത്തിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അത് മുൻകൂർ ജാമ്യം എന്നിട്ട് അധികാരികൾ ഇപ്പം മുൻകൂർ ജാമ്യത്തിൽ കുറച്ച് കഴിഞ്ഞാൽ വിധി പറയും, അതെന്തോ ആകട്ടെ. അപ്പം കാര്യങ്ങൾ ആസൂത്രിതമാണ്, എവിടുന്നോ കിട്ടിയ കൃത്യമായിട്ടുള്ള ഉപദേശത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഒരു പുതിയ സാധനം വെച്ച് കീച്ചിട്ടുള്ളത്, ഒരു പുതിയ അസ്ത്രമാണത്. അതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലീസുകാർക്കും കോടതിക്കും ഇനി പുതിയ ഇൻഫർമേഷൻ കിട്ടണം. കാരണം എന്താണ്, ഞാനാണിര എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത് ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങൾ, അവർക്കുണ്ടായിരുന്ന താല്പര്യങ്ങൾ ഞാനത് തീർത്തു കൊടുത്തു, എന്നിട്ട് അവൾ എൻ്റെ പേര് വിളിച്ചു പറയുമ്പോൾ അവളല്ലേ ഇര, ഞാനല്ലേ ഇര, അവളാണോ ഇര, അവൾ വേട്ടക്കാരത്തിയല്ലേ. ഇത് ഒരു സാധാരണ ഒരാളുടെ മനസ്സിൽ നിന്ന് വരില്ല, ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഇത്തരം കേസുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ പെൺവിഭാഗം ഇര, ആൺവിഭാഗം വേട്ടക്കാരൻ, അങ്ങനെയാണ്. പക്ഷെ ഇത് നേരെ തലകുത്തി നിൽക്കുകയാണ്, ഞാനാണ് ഇര എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വക്കീലിൻ്റെ ഉപദേശം ആകാം, എന്താ ഒന്നും പറയാൻ പറ്റില്ല. നമ്മളുടെ ഇവിടെ പണ്ട് ബോബി ഫിഷർ എന്നൊക്കെയും പറയും, ബോറിസ് പാസ്കി, നമ്മളുടെ മറ്റേ അനന്ത്, ചെസ് പ്ലെയേഴ്സ്, ഇത് കപ്പാംപ്ലാനിക്ക് സ്വഭാവമുണ്ട്. കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു പറയുന്ന സമയത്ത് ഒരാളും മനസ്സിൽ നിരീക്ഷിക്കാത്ത ഒരു കാര്യം ഒരു നീക്കം വെച്ച് കൊടുക്കും, അയാളുടെ വലിയൊരു സാധനത്തിനെ വെട്ടാൻ വേണ്ടി മുമ്പിൽ കൊണ്ടുവയ്ക്കും. ഈ സമയത്ത് ഇവർ എന്താ ഈ കപ്പാംപ്ലാനിക്ക് ഇങ്ങനെ ചെയ്ത്, അവരുടെ മനസ്സ് ഒരു ഏക അഗ്രതയിൽ നിൽക്കുന്ന മനസ്സ് ചിന്തിച്ചതറിപ്പോകും. അത് മുതലെടുത്തുകൊണ്ട് കപ്പാംപ്ലാങ്ക ഈ ചെസ്സിൻ്റെ അതുവരെയുള്ള അവസ്ഥയെ തിരിച്ചുവിടുന്ന് കേട്ടിട്ടുണ്ട്. ഇതുപോലെ വാസ്തവത്തിലൂടെ വിജയ് ബാബു പ്രഖ്യാപിക്കുകയാണ്, ഞാനാണ് ഇര, അവളല്ല ഇര. പേരും പറഞ്ഞു, അന്നാടി ഇങ്ങനെ ഇങ്ങനെ കീഴിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ തൊട്ട് കാണിക്കുക മാത്രമേ വേണ്ടൂ, ബാക്കിയൊക്കെ ആയിക്കഴിഞ്ഞു. എന്നാലും നമുക്കത് പറയാൻ പറ്റില്ലല്ലോ, എര എര എന്നല്ലേ പറയാൻ പറ്റില്ല, വിര എന്നല്ല, ഇര എര എന്നുമല്ല. അപ്പോൾ അതിനൊരു തെളിവുകൾ വേണ്ടത്രയുണ്ട്. എന്നോട് ചോദിച്ച് ചേട്ടാ എന്ന് ചോദിച്ചതിൻ്റെ ഇങ്ങനെയൊരു കാര്യങ്ങൾ ചോദിച്ചതിൻ്റെ നമുക്കൊന്ന് കൂടണ്ടേ ചേട്ടാ, ഇതൊക്കെയാണല്ലോ തെളിവുകൾ. അങ്ങനെയല്ലേ ആ പെണ്ണിനെ അദ്ദേഹത്തിന് ഇരയായിട്ട് സ്വയം അവതരിക്കാൻ പറ്റുക. ഏതായാലും കുറേ ചാറ്റുകളും മറ്റുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഇടയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഈ ഇര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധിച്ചാൽ നമ്മളുടെ സാധാരണ മണ്ടൻ ബുദ്ധിയിൽ, എന്നെപ്പോലുള്ള ആൾക്കാരുടെ മണ്ടൻ ബുദ്ധിയിൽ തന്നെ കുറേ തെളിവുകൾ തെളിഞ്ഞു വരും. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ എന്ത് പറയണമെന്ന് അറിയില്ല, പക്ഷെ നമ്മളുടെ മണ്ടന്മാർക്ക്, നമ്മുടെ ഗ്രാമീണരായിട്ട് പറയാം, മണ്ടന്മാർക്കൊരു നിയമവും കാര്യങ്ങളും ഉണ്ട്. ഒരുത്തൊരുത്തൻ തല്ലി കഴിഞ്ഞാൽ നമ്മളെന്ന് പറയും ഒരു പാവപ്പെട്ടൊരു പയ്യൻ, അവനൊരുത്തൻ വേറൊരാൾ തലയുമ്പോൾ ചോദിച്ചു കൊടുത്ത, അപ്പോൾ നമ്മളെന്ത് പറയാം, അവരെ രണ്ട് വെച്ചു കൊടുക്കണം. ചിലപ്പോൾ കോടതി അത് പറയില്ല, കൊടുത്ത നിയമം വേറെ, അതെന്തോ ആകട്ടെ. അപ്പം നമ്മളെന്താ പറയുക, ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിനകത്തൊരു ബലാത്സംഗത്തിൻ്റെ ത്രെഡ് കാണാനാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അഞ്ച് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച്, അഞ്ച് ഹോട്ടലുകളിൽ വെച്ച്, പല സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഇവരുടെ ഈ പരിപാടി നാടകം അരങ്ങേറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെവിടെയെങ്കിലും ആക്രമിച്ച് കീഴ്പ്പെടുത്തി അടിമയാക്കി ബന്ധിതയാക്കി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ. അങ്ങനെയാവുമ്പോഴല്ലേ അത് പീഡനമാകുക. ഇതിപ്പോൾ അതല്ല, മ്യൂച്വലായിട്ട് പരസ്പരാശ്രയം, പരസ്പരാശ്രയം എന്ന് പറയില്ലേ, കോർപ്പറേഷൻ, പരസ്പരാശ്രയ കമ്പനിയാണ്.
അവൾക്കും ചില കാര്യങ്ങൾ തീർന്നു കിട്ടണം, ഇവനും ചില കാര്യങ്ങൾ തീർന്നു കിട്ടണം. അവൾ കുറച്ച് പേരും പെരുമയും ഉണ്ടാവണം, അതിനുവേണ്ടി സിനിമയിൽ അഭിനയിക്കണം, അടുത്ത സിനിമയിൽ അഭിനയിക്കണം, ഇവൻ്റെ എല്ലാ സിനിമയിലും സ്ഥിരം നായികയാവണം. അതിനുവേണ്ടി അവൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇവനെന്ത് വേണം? ഇവൻ അത് വേണം. അത് ആരുടെയിലുണ്ട്? അവളുടെ കയ്യിലുണ്ട്. അത് അവൾ കൊടുത്തു, ഇവൻ അവൾക്ക് ഓഫർ കൊടുത്തു. പിന്നെ എവിടെയോ വെച്ച് ആ പറഞ്ഞതിന്, ഇവൻ പറഞ്ഞതിൽ എന്തോ ചില എന്തോ സംതിങ് ഹാപ്പൻഡ്. എന്താണേലും എന്ത് തന്നെ പശുവിൻ്റെ പാലാണെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് വളിക്കുമല്ലോ. അപ്പോൾ തമ്മിൽ തമ്മിൽ കാര്യങ്ങളൊക്കെ വളിച്ചു പുളിച്ചപ്പോൾ പിന്നെ നീ നിൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക് നേരത്തെ പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല, ഉടനെ തന്നെ വെച്ച് കീച്ച് എന്നെ പീഡിപ്പിച്ചു. ഇതാണ് അതിൻ്റെ പുറകിലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തി എവിടെയെങ്കിലും കൊണ്ടിട്ട് കെട്ടിയിട്ടിട്ടും ബലാത്സംഗം ചെയ്തത് അല്ലല്ലോ വാസ്തവത്തിൽ. അപ്പോൾ പിന്നെ ഈ മറ്റേ ബലാത്സംഗവാദം, ഇരവാദം, പീഡനവാദം ഇതിനൊന്നും പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. അന്യോന്യം മറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടുകൂടി ചേട്ടാ എന്നൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ നടത്തിയതിന് ശേഷം ഇപ്പോൾ ചേട്ടയെ എന്ന് വിളിക്കുന്നൊരവസ്ഥ അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. വാസ്തവത്തിൽ ഇവിടെ കൃത്യം ഒരു മാസമാണ്, അതുപോലെ ഒരു 13-ാം തീയതി മുതൽ ഒരു 14-ാം തീയതി വരെ, അപ്പോൾ ഒരു മാസം, കൃത്യമായിട്ടൊരു മാസമാണ് ഇവൾ പറയുന്ന പീഡനകാലം. ആ പീഡനകാലത്താണ് പല സ്ഥലങ്ങളിൽ വെച്ച് പലതവണ പീഡിപ്പിച്ചിട്ടുള്ളത്. എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന സമയത്ത് ഒരു സിംഗിൾ പീഡനം അങ്ങനെ ഉണ്ടാവില്ലല്ലോ, പല സ്ഥലത്ത് പോയിട്ട് പല പീഡനം പല സമയത്തും. ആ സമയമൊക്കെ ഇവൾ തന്നെ പറയുന്നുണ്ട്, എന്നോട് സിനിമയുടെ കഥകൾ പറയാറുണ്ട്, ഡിസ്കഷൻ ചർച്ച, ചൂട് പിടിച്ച ചർച്ച, ചൂടേറിയ ചർച്ചയ്ക്ക് നടന്നിട്ടുണ്ട് അവിടെ. ഇവൾ തന്നെ പറയുന്നുണ്ട്, ഈ എര പറയുന്നുണ്ട്, ആ പുതിയ സിനിമയിലെ കഥകൾ, നടി നടന്മാർ ആരൊക്കെയും വേണം, കഥയിലെ ക്യാരക്ടർ ആരൊക്കെയും വേണം, അതിൽ നിന്നെ ഞാൻ എവിടെ കൊണ്ടാണ് പ്രതിഷ്ഠിക്കാൻ പോണെ, കുത്തിക്കയറ്റാൻ പോണത്, പിയേഴ്സിങ് നിന്നെ ഏത് ക്യാരക്ടറായിട്ടാണ് നിന്നെ ഞാൻ കുത്തിക്കയറ്റാൻ പോണത്, ഇതൊക്കെ നമ്മുടെ ചർച്ച ചെയ്തു അത്രേ. അതിൽ ചർച്ചയിൽ ഈ ഇരയ്ക്ക് എന്തെന്തെല്ലാം കൊടുക്കുമെന്നുള്ള വാഗ്ദാനവും സ്വാഭാവികമായിട്ട് ഉൾപ്പെടുമല്ലോ. ആ സമയത്ത് അവർ തമ്മിലുണ്ടായ സമർപ്പണം, അന്യോന്യ സമർപ്പണമായിട്ടാണ് ഈ സംഭവത്തെ നമുക്കിപ്പോൾ വിലയിരുത്താൻ കഴിയുള്ളൂ. അന്യോന്യം അറിഞ്ഞുകൊണ്ട്, മ്യൂച്വലായിട്ട് തമ്മിൽ അറിഞ്ഞുകൊണ്ടുള്ള സമർപ്പണമായിട്ട് പരസ്പര സമ്മതത്തോടുകൂടി ചെയ്തിട്ടുള്ള കാര്യമായിട്ട് ഇതിന് കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത് ബലാത്സംഗമാകുമോ? ഈ ബലാത്സംഗങ്ങൾ നടക്കുന്ന സമയത്ത് ഇവൾ പറയുന്ന ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ, സംഭോഗങ്ങൾ നടക്കുന്ന സമയത്ത് ഇവൾ അയ്യോ നിലവിളിച്ചിട്ടുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞ് അവിടെ കെട്ടിപ്പൂട്ടിയിട്ടാണ് ചെയ്തത്. അവൾ വീട്ടിൽ, അവൾ പുറത്ത് വന്ന കാറിൽ കയറി വീട്ടിലേക്ക് പോയില്ലേ? പോകുന്ന വഴിക്ക് പോലീസ് സ്റ്റേഷനുകൾ എത്രയുണ്ട്, നാട്ടുകാരെത്രയുണ്ട്, പത്രക്കാരെത്രയുണ്ട്, ചാനലുകൾ വായും പൊളിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇവരോടൊന്നും പറഞ്ഞില്ലേ? വീട്ടിൽ പറഞ്ഞില്ലേ? വീണ്ടും ഇവൾ കയറി വന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പം അവൾക്ക് ചാൻസ് കിട്ടണം, അതിനു വേണ്ടി കടന്നു കൊടുക്കാൻ തയ്യാറായി തന്നെ. സാധാരണഗതിയിൽ പറഞ്ഞാൽ തന്നെ അതിനൊക്കെ ഇത്രയും സംസ്കാരം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലൊന്നും അത്രയൊന്നും ആയിട്ടൊന്നുമില്ലല്ലോ, ചാടി പിന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അന്നത് ബലാത്സംഗമായിരുന്നില്ല, കിട്ടുന്ന ഇടവേളകളിൽ ഉണ്ടായ ഒരു കാമപൂരണാർത്ഥം ഉണ്ടായിട്ടുള്ള ബന്ധം, രണ്ടു പേർക്കും ലൈംഗിക ബന്ധം. പക്ഷേ കാലം കുറച്ച് കഴിഞ്ഞ സമയത്ത്, കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് തോന്നി വിളിച്ചു പൊളിച്ചു എന്ന് തോന്നി, അവൻ പിന്നെ അതിൽ നിന്ന് പതുക്കെ മാറാൻ തുടങ്ങി. എന്നും ഒരു പാത്രത്തിൽ തന്നെ ആഹാരം കഴിക്കുമ്പോൾ ഇതുകൊണ്ട് അവരെ പാത്രം ഇത് മാറണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏതായാലും ഇപ്പോൾ ഇതിനെ അവൾ എൻറ്റൈറ്റിൽ ചെയ്തിട്ടുള്ള, ഈ എര എൻറ്റൈറ്റിൽ ചെയ്തിട്ടുള്ളത് പീഡനമെന്നാണ്. അതുവരെ പീഡനമല്ല, അതുവരെ പരസ്പരാശ്രയമായിരുന്നു, തമ്മിൽ തമ്മിൽ ഒത്തുചേർന്നിട്ട് ചേട്ടാ ഇന്ന് നമുക്ക് കൂടിയാലോ, കൂടാടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ് നടന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചൊരു മുക്കലും മുള്ളിലുണ്ടായോ, ഒരു കരച്ചിലുണ്ടായോ, ഒന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ പറയുന്നത് പീഡനമാണെന്ന്. ഇവിടെ ഇര എന്ന് കഴിഞ്ഞാൽ ജീവൻ മുതൽക്ക്, വെരി സെൽഫ് അവരുടെ സോൾ, അത് മുതൽക്ക് തൻ്റേതായിട്ടുള്ള എന്തെങ്കിലും നഷ്ടപ്പെടുന്നു, അതിക്രമിച്ച് മറ്റുള്ളവർ കൈയാളുന്നു, അങ്ങനെ വരുന്ന ആ ആൾക്കുള്ള പേരാണ് ഇര എന്നുള്ളത്, അവർക്കുള്ള വെളിപ്പേരാണ്. ഇത്തരം പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധങ്ങൾ പീഡനമാകുമ്പോൾ ഇരയുടെ വേഷങ്ങൾ പരസ്പരം എല്ലാം അറിഞ്ഞ് അവരവരെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോയി എല്ലാ പരിപാടികളും എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ പീഡനത്തിൻ്റെ ഒരു പേര് വരുമ്പോൾ ഉടനെ തന്നെ ഒന്നും അറിയാതെ ഈ രണ്ടുപേരും കൂടി ചെയ്തതിൽ ഒരാളെ പക്ഷഭേദം വെച്ചുകൊണ്ട് ഒരാളെ പീഡനത്തിൻ്റെ ആളാക്കി മാറ്റുന്നു. പെണ്ണുങ്ങളാണ് ഇരകൾ, അവരാണ് പീഡനമേറ്റവർ. എന്താ ആണുങ്ങൾക്ക് പീഡനമേൽക്കില്ലേ? ഈ ഒരു സംഭവത്തിൽ രണ്ടുപേരും ഒരുപോലെ ഏർപ്പെട്ടവരല്ലേ വാസ്തവത്തിൽ?
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയല്ലേ? അപ്പം എന്താ പെണ്ണുങ്ങൾ മാത്രം മെരയാകുന്നത്? അതിലൊരു ശരികേട് വാസ്തവത്തിലല്ലേ? ആലോചിച്ച് നോക്കുക. ആദ്യത്തെ അറ്റംപ്റ്റ് അതെങ്ങനെയാ? ആദ്യത്തെ അറ്റംപ്റ്റ് ഏതെങ്കിലും ഡയറക്ടർ അല്ലെ, ഏതൊരു സംവിധായകൻ അല്ലെ, ഏത് സൂപ്പർ സ്റ്റാർ, പ്ലീസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നിടത്താണ് തുടങ്ങുന്നത്. അവിടെ തന്നെ നിഷേധിക്കാം, മേലിൽ എന്നോട് പറയരുത്, എനിക്ക് നിങ്ങളുടെ പടം വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാം. പിന്നെ ഇവർ പറയുന്നു മയക്കുമരുന്ന് നൽകി പീഡനം. ആദ്യത്തെ പീഡനം കഴിഞ്ഞാൽ ഉടനെ ആ വിവരം അറിയിക്കേണ്ടവർ ഇവർക്ക് അറിയിക്കായിരുന്നില്ലേ? എന്നെ മയക്കുമരുന്ന് നൽകി മയക്കി കിടത്തി എന്നെ ബലാത്സംഗം ചെയ്തു, എന്തേ അറിയിക്കായിരുന്നത്? വീണ്ടും വീണ്ടും മയക്കുമരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്, അയാൾ കൊടുക്കുന്ന സ്പെഷ്യൽ മയക്കുമരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്, സംഭോഗ കർമ്മത്തിലും വശം വരയായത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു സാധാരണക്കാരനോടൊരു ചോദ്യം, ഈ സാധാരണക്കാരൻ്റെ ചോദ്യം. സിനിമയിൽ ചാൻസ് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വഴങ്ങിക്കൊടുത്തു എന്ന് പറയുന്ന പെണ്ണിൻ്റെ മനസ്സിനെ നമ്മളെങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? നമ്മുടെ വീട്ടിലും പെണ്ണുങ്ങളുണ്ടോ? നമ്മുടെ നാട്ടിലും പെണ്ണുങ്ങളുണ്ടല്ലോ. അവളിപ്പോൾ നിങ്ങളോട് പറയുകയാണ് ചേട്ടാ, അയാൾ എന്നെ 10 വട്ടം ബലാത്സംഗം ചെയ്തു, അത് എന്തിനാടി? എനിക്ക് സിനിമയിൽ ചാൻസ് തരാമെന്ന് പറഞ്ഞു, തന്നില്ല. അപ്പോൾ ബലാത്സംഗം ചാൻസ് തരാമെന്ന് വെച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു കൊടുത്തു. ഇവിടേക്ക് നിങ്ങൾ ചെവിടുത്ത് കയറി തല്ലില്ലേ ഈ വാസ്തവത്തിൽ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിജീവനത്തിനാണെങ്കിൽ പോലും എത്ര സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു. അതിജീവനം ഒരു നേരത്തെ, അതായത് വയറ് വിശക്കുന്ന സമയത്ത് കുട്ടികളും അപ്പുറത്തുണ്ട്, എല്ലാം കൂടിയിട്ട് ചിലപ്പോൾ കെട്ടി തൂങ്ങും. എന്നാൽ പോലും ഒരു നേരത്തെ ആഹാരത്തിനാണെങ്കിൽ പോലും വഴങ്ങിക്കൊടുക്കുക എന്നതിൽ നമ്മുടെ സംസ്കാരം വെച്ച് ഒരു ന്യായീകരണം കാണാൻ പറ്റുമോ നമുക്ക്? സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വഴങ്ങിക്കൊടുത്തു, സിനിമയിലെ ചാൻസ്, നായികയുടെ ചാൻസ്, ഉപനായികയുടെ ചാൻസ് ആയപ്പോൾ പീഡനമായി മാറി, അല്ലെങ്കിൽ ചാൻസ് കിട്ടാതെ വന്നപ്പോൾ പീഡനമായി മാറി. ഇനി വീണ്ടും ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അത് പണ്ട് എൻ്റെ ബോധമില്ലാതെ പറഞ്ഞതാണ്, ആ ചേട്ടനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ ഈ സ്ത്രീ മടിക്കൂ, ഈ അര മടിക്കൂ. വാസ്തവത്തിൽ ധാർമ്മികതയുടെ കാഴ്ചപ്പാടിൽ സത്യത്തിൽ രണ്ടുപേരും ഇരകളല്ലേ? അതല്ലെങ്കിൽ രണ്ടുപേരും വേട്ടക്കാരല്ലേ? വാസ്തവത്തിൽ രണ്ടുപേരും അവരവരുടെ സ്വാർത്ഥ താല്പര്യത്തിൽ നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് മാത്രമല്ല ഈ സംഭവം, അഥവാ ഈ സംഭവ കർമ്മങ്ങൾ. വാസ്തവത്തിൽ ആലോചിച്ച് നോക്കൂ, നിയമവ്യവസ്ഥയിൽ ഇതിനെ നോക്കിക്കാണുക എങ്ങനെയാണെന്നറിയില്ല. അതിനിവിടെ ഒരു പർട്ടിക്കുലറായിട്ട് ഒരു നിയമവ്യവസ്ഥയുണ്ടല്ലോ, ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, കൃത്യമാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നിയമവ്യവസ്ഥയുണ്ട്. അതിൽ പറയുന്ന പ്രകാരം ആണും പെണ്ണും പരസ്പര ആശ്രയത്വത്തോടുകൂടി, പരസ്പര ആശ്രയ സ്വഭാവത്തോടുകൂടി, പരസ്പര സമ്മതത്തോടുകൂടി, അന്യോന്യ കൺസെൻറ്റോട് കൂടിയിട്ട് ഈ പറയുന്ന ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ടു. അത് കഴിഞ്ഞ് പെണ്ണ് പറയുകയാണ് എന്നെ അയാൾ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞ 1 വർഷമായിട്ട് നോക്കി പല കേസുകളുണ്ട്. അങ്ങനെ വരുമ്പോഴും ഉടനെ തന്നെ ഇര എന്നുള്ള ആ എൻറ്റൈറ്റിൽ, ആ ഒരു സ്ഥാനം കൊടുക്കുന്നത് പെണ്ണിനാണ്. അയാൾക്കും നഷ്ടപ്പെട്ടില്ലേ വാസ്തവത്തിൽ? ഈ രണ്ടുപേരും കെട്ടിപ്പൊക്കിയ കാമപൂരിത മോഹന സൗധം അവർ തന്നെ തച്ചുടച്ചില്ലേ വാസ്തവത്തിൽ? ഇനിയൊരു കാര്യം മനസ്സിലാക്കുക, ഈ പെണ്ണിന് ഇനി പുറത്തേക്ക് വരാൻ പറ്റുമോ? ഈ പെണ്ണിനെ ആരെങ്കിലും ഇനി ഏതെങ്കിലും ഒരു സിനിമയിൽ, ഏതൊരു സിനിമയിൽ ആ പെണ്ണിന് ചാൻസ് കൊടുത്ത ആൾക്കാരെ ആ സിനിമയുടെ പ്രൊഡ്യൂസറെ കാണാൻ പറയുന്നു എന്ന് പറയില്ലേ? സംവിധാനം കാണുമ്പോൾ എന്ന് പറയില്ലേ? ഇനി ഈ പെണ്ണിന് എവിടെയും ചാൻസ് കിട്ടുമോ? ഈ ഫിലിം തമ്പിൽക്ക് കയറി വരാൻ പറ്റുമോ? അകത്തേക്ക് കയറി വരാൻ പറ്റുമോ? അവളും സ്വയം നശിപ്പിച്ചില്ലേ? വലിയൊരു മറ്റെന്തായാലും പറയാം, മറ്റേ ഈ ഉരുളം കല്ലെടുത്ത് മേലോട്ടിട്ട് തല കാണിച്ചു നിൽക്കുന്ന പോലെയല്ലേ വാസ്തവത്തിൽ ചെയ്തത്? ഇതേ അവസ്ഥ തന്നെയല്ലേ വാസ്തവത്തിൽ ഈ എന്തായാലും പറയാം, മറ്റേ അവരുടെ പേരെന്താണ്, വിജയബാബുവിനുണ്ടായത്. അയാൾക്ക് അയാൾ കെട്ടിപ്പൊക്കിയ ഒരു സൗധമുണ്ട്. ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കിയിട്ട് മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, അതുപോലെ തന്നെ ഹൈലി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ തന്നെയുണ്ട് ഇവിടെ. ജാതി ഗ്രൂപ്പുകളുണ്ട് സിനിമയിൽ, നായർ ഗ്രൂപ്പ്, ഈഴവ ഗ്രൂപ്പ്, ഒക്കെ ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഒന്ന് ഉഴഞ്ഞു കയറഞ്ഞ് എളുപ്പമല്ല വാസ്തവത്തിൽ. എവിടെ നിന്നാണ് കുതികാല് വെട്ടുന്ന പരിപാടി വരികയെന്നറിയില്ല. ഇതിൻ്റെ ഇടയിൽ വിജയബാബു തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള കഴിവുകൊണ്ടും രൂപസൗകുമാര്യം കൊണ്ടും, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കണ്ടു, തൃശ്ശൂർ പൂരം, അതിലൊരു പോലീസ് ഇൻസ്പെക്ടറായിട്ട് കമ്മീഷണറായിട്ട് അഭിനയിക്കുന്നത്. ഞാൻ വാസ്തവത്തിൽ വിചാരിച്ചു ഇയാൾ വല്ല ഹിന്ദി അഭിനേതാവാണെന്നും, അത്രയും വഴക്കമുണ്ട്, വഴങ്ങുന്നുണ്ട് ആ മുഖവുമെല്ലാം. അങ്ങനെ നല്ലൊരു സാമ്രാജ്യം, അയാളുടേതായുള്ള സാമ്രാജ്യം കെട്ടിപ്പൊക്കി അതിൽ സിംഹാസനമിട്ട് ഇരുന്നതാണ്. അപ്പം ആലോചിക്കണ്ടേ, ഇതൊക്കെ പെട്ട ദിലീപിൻ്റെ കാര്യം അപ്പുറത്ത് നടക്കുന്നു. ഏതായാലും അയാൾക്കും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇരകളായിട്ട് മാറി.
രണ്ടുപേരും വേട്ടക്കാരായിട്ട് മാറി. അതാ സംഭവിക്കുന്നത്. അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? ഫൈനൽ ഔട്ട്കം എന്താണ്? രണ്ടുപേരും നശിച്ചു. അപ്പൊ ദിലീപിന്റെ കാര്യം കണ്ടില്ലേ? ഞാനിവിടെ മാസങ്ങൾക്ക് മുമ്പ് ഒരു ഒരു ടൈറ്റിൽ കൊടുത്തിരുന്നു, ദിലീപിന് ജീവപര്യന്തം. അതാണ് സംഭവിക്കാൻ പോണത്. ഇനിയിപ്പോൾ ഈ കേസ് നീണ്ട് 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 ആ കോടതി, ഈ കോടതി, ആ ബെഞ്ച്, ഈ ബെഞ്ച് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, തിരിച്ച് അങ്ങോട്ട് പോകണം, തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്കും 14 ഇയേഴ്സ് ഗോൺ. അത് കഴിഞ്ഞ ആൾ വന്ന് എന്ത് എന്ത് അപ്പോഴേക്കും സിനിമയുടെ ലോകം മാറിയിട്ടുണ്ടായിരിക്കും, സിനിമ രീതി മാറിയിട്ടുണ്ടായിരിക്കും. ഇന്ന് വിക്ടോറിയൻ നോവൽസ് എടുത്ത് നാടകം, നാടകമാണ് സിനിമയാക്കുന്നത്, ഡയലോഗ്സ് പറച്ചത്, വിഷ്വൽസ് അല്ല കൂടുതൽ. അതിന് ഗ്രാവിറ്റി പോലത്തെ സിനിമകൾ കാണണം. അപ്പം ഇതാണ് മലയാള സിനിമ, അത്രയ്ക്ക് മലയാള സിനിമയ്ക്ക് പറ്റുള്ളൂ, ഡയലോഗ് ഡെലിവറി ചെയ്യുക, എന്നിട്ട് കഥ ഒരു കഥ ഉണ്ടാവും മുന്നോട്ട് കൊണ്ടുപോകുക. വിഷ്വൽസിന് പ്രാധാന്യമില്ല, അതൊന്നും കാണിക്കാനുള്ള ശേഷിയുള്ള ആൾക്കാരൊന്നും ഇവിടെ ആയിട്ടില്ല. അപ്പം ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്താവണമെന്ന് അറിയില്ല. ആയതുകൊണ്ട് തന്നെ ദിലീപിന് സംഭവിച്ചതുപോലെ തന്നെയായിരിക്കും ഈ വിജയബാബുവിനും സംഭവിക്കുക, ആ പെണ്ണിനും സംഭവിക്കാൻ പോണത്, ഇരയ്ക്കും സംഭവിക്കാൻ പോണത്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് തുടക്കത്തിൽ ആലോചിച്ചാൽ നല്ലത്. അതല്ലെങ്കിൽ ഇതുപോലെ വിധേയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ പിന്നീട് എവിടെയെങ്കിലും വെച്ചാൽ വേണ്ടി പൊട്ടിക്കാതിരിക്കാൻ നല്ലത്. പൊട്ടിച്ചു കഴിഞ്ഞാൽ അയാളും പെടും, ഇയാളും പെടും. അതാണ് സംഭവം. ശരീരത്തിൽ ബോംബ് വെച്ചിട്ട് ശത്രുവിനെ പോയി കെട്ടിപ്പിടിക്കുന്നതിന് തുല്യ, ശത്രുവും പൊട്ടിത്തെറിക്കും, ഈ ബോംബ് വെച്ച ആളും പൊട്ടിത്തെറിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോണത്, സംഭവിച്ചു കഴിഞ്ഞത്. വിജയബാബുവും ഇപ്പോൾ എര എന്ന പേരുള്ള അതിജീവിതയും രണ്ടുപേരും വാസ്തവത്തിൽ അവരുടെ ഭൂമികയിൽ നിന്ന് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് തിരിച്ചുവരെ ഉണ്ടാവില്ല. ഇനി കോടതി ടു കോടതി ടു കോടതി ടു കോടതി ഫ്രം കോടതി ടു കോടതി ടു കോടതി കെടുന്ന് നടക്കാം. കണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ ദിലീപിൻ്റെ കാര്യം. ശംഭോ മഹാദേവ. നമസ്കാരം.